തുമാനെ പെട്ട ജൂനിയസ് അച്ഛ തച്ചിൻ അച്ഛ പ്രിയപ്പെട്ട വൈദികരെ പ്രിയ കെസിഒഎം സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും അറിയാം കുറച്ച് നാളുകളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ഒരു കുർബാനയുടെ വിഷയം പറഞ്ഞു എന്തിനാണ് തല്ലുകൂടുന്നത് പലരും ചോദിക്കുന്നു വളരെ നന്നായിട്ട് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഞങ്ങളെ ഇത്ര നാൾ ഞങ്ങളുടെ ചെറുപ്പം മുതലേ കണ്ടുകൊണ്ട് ആരാധിച്ച് പോന്നിരുന്ന ഒരു കുർബാന രീതി പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തിൽ അത് മാറ്റി എല്ലാവരും തിരിഞ്ഞു നിന്ന ഒരു കുർബാന ഇവിടെ വേണമെന്നും അതേ ഇവിടെ നടപ്പിലാക്കാവൂ എന്നും അതേ ഇവിടെ നടക്കാൻ പാടുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും അതേ നടക്കൂ എന്ന് പറയുന്ന ഒരു മെത്രാനും അതിനെ കൂട്ടിപ്പിടിക്കുന്ന ഒരുപാട് മെത്രാന്മാരും എന്തിനാണ് ഇത്ര പിടിവാശി എന്ത് കാര്യത്തിനാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ബസലിക്കയിലെ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി ഇവിടെ പലരും നമ്മൾ പുൽക്കൂടൊരുക്കി നക്ഷത്രങ്ങളിട്ട് ഉണ്ണീശോയ്ക്ക് വേണ്ടി വരവേൽക്കാൻ നമ്മൾ ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മളുടെ അച്ഛന്മാരെ എറണാകുളം അങ്കമാലിയുടെ അച്ഛന്മാരെ പല സ്ഥലങ്ങളിലെ അച്ഛന്മാര് ഈ പ്രശ്നങ്ങളെ കൊതുങ്ങാൻ വേണ്ടി അവിടെ പല സമയത്ത് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല മണിക്കൂറുകളായിട്ട് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെ പല രീതിയിലും അവർ വ്യാഖ്യാനിക്കുന്നുണ്ട് മാരത്തോൺ കുർബാന എന്നൊക്കെ പറഞ്ഞ് അച്ഛന്മാര് പല സമയങ്ങളായിട്ട് ഈ അതിരൂപത പ്രശ്നങ്ങൾക്ക് വേണ്ടി കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണമില്ലാതെ ഒരു കാര്യമില്ലാതെ കുർബാനയുടെ ഇടയില് പൂതവേരി അച്ഛൻ അച്ഛൻ എന്ന് പറയാൻ എനിക്ക് കുറച്ച് വിഷമമുണ്ട് ഞങ്ങളെ കാറ്റീസൊക്കെ പഠിക്കുമ്പോ പണ്ട് കുർബാനയുടെ ഇടയിൽ വർത്താനം പറയുമോ ഞങ്ങളെ മാഷ്മാരൊന്ന് ചോദിക്കും അല്ലെങ്കിൽ ഒന്ന് പിച്ചും പക്ഷെ അത് ഞങ്ങൾ അപ്പൊ ഒരു വിഷമത്തോടെ കണ്ടിരുന്നെങ്കിലും കുർബാനയുടെ ഇടയിൽ ഒന്ന് വർത്താനം പറയാൻ പോലും ഞങ്ങൾക്ക് മനസ്സ് തോന്നിക്കാറില്ല അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരു കുർബാനയുടെ ഇടയിൽ കുറെ ഗുണ്ടകളും അവരുടെ ശിങ്കടികളും കൂടി ചെന്ന് എന്തൊക്കെ തോന്നിവാസ കാണിച്ചെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു സ്ത്രീ അവളെ സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റില്ല ഒരു യക്ഷി അവളെ അൾത്താരെ കയറി ചെന്ന് ഞങ്ങളുടെ അച്ഛന്മാരെ കോക്കിനി കാണിച്ച് എന്തൊക്കെ അഭ്യാസം അവിടെ കാണിച്ചുകൊണ്ടി അത് ബൈബിൾ എടുത്തുകൊണ്ടുപോയി കുരിശ് എടുത്തുകൊണ്ടുപോയി അച്ഛന്മാരെ തെറി വിളിച്ച് ഇതൊക്കെ എന്താണ് ഇതൊക്കെ നടന്നിട്ട് ഞങ്ങൾ വെറുതെ ഇരിക്കണോ ഇതൊന്നും കൂടാതെ അവിടെ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛന്മാരെ തല്ലി തവിട് പിടിയാക്കി ഞങ്ങളുടെ ജൂനിയസ് അച്ഛനെ കെസിഒഎമ്മിന്റെ ഡയറക്ടർ അച്ഛൻ നിരന്തരം യുവാക്കൾക്ക് വേണ്ടി സംഘടനയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണമെടുക്കുന്ന ഈ ജൂനിയസ് അച്ഛനെ ചവിട്ടി അതിന്റെ ദൃശ്യങ്ങൾ ഈ ദിവസങ്ങളെല്ലാം വാട്സപ്പിൽ വൈറലായിരുന്നു എന്തിനു വേണ്ടിട്ടാ എന്ത് കാര്യത്തിനാ ഇവിടെ ഞാൻ പറയണതേ നടക്കൂ ഞാൻ പറയുന്നത് ചെയ്യാവൂ ഞാൻ കെട്ടി ചാടാൻ പറഞ്ഞാൽ നിങ്ങൾ ചാടണം ഞാൻ ഓടാൻ പറഞ്ഞാൽ നിങ്ങൾ ഓടണം താഴത്തെ പിതാവിനോട് പുച്ഛം തോന്നുന്നു പുച്ഛം എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം പ്രഹസനം എന്ത് കാര്യത്തിനാ ഇനി ഇത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ യുവജന സംഘടന കെസിഎം എന്ന യുവജന സംഘടന ഇവിടെ പ്രസിഡന്റായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ പരമാവധി ഞങ്ങൾ ക്ഷമിച്ചു ഇനി കയ്യൂക്കറ്റിനാണ് കയ്യേറ്റത്തിനാണ് പരിപാടി യുവജനങ്ങൾ വെറുതെ ഇരിക്കില്ല നിങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഈ അവസരത്തില് ഇനി ഒരു എന്റെ നിങ്ങളുടെ ഇതുവരെ തോന്നിവാസം ഞങ്ങളെ മെക്കെട്ട് കയറാനാണ് തോന്നിയത് ഒരുപാട് ക്ഷമിച്ചു ഞങ്ങളുടെ അച്ഛന്മാര് പറഞ്ഞു മക്കളെ വേണ്ട ഒന്നും ചെയ്യണ്ട അല്ലെങ്കിൽ ഒന്നും ആവശ്യമില്ലാത്ത പ്രകോപനം ഉണ്ടാക്കണ്ട ഒന്ന് അവരെന്ത് ചെയ്താലും നിങ്ങൾ ഒന്ന് പ്രകോപനം ഉണ്ടാക്കാതിരുന്നോ ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ അച്ഛന്മാർക്ക് എന്തുണ്ടായി കഴിഞ്ഞ ദിവസം ഓടിച്ചിട്ട് തല്ലാതെ അവർ ചെയ്തത് ഇനി നിങ്ങൾക്ക് മാപ്പില്ല ആവശ്യമില്ലാതെ ഇനി ഞങ്ങളുടെ മെക്കിട്ട് കയറാനാണ് തീരുമാനിക്കേ നിങ്ങളെ എല്ലാവരും സൂക്ഷിച്ചോ നിങ്ങൾക്കുള്ള പണി പിന്നാലെ വരുന്നുണ്ട് പറയുന്നത് കെസിഒഎം എറണാകുളം അംഗമാലി അതിർവസമിതിയാണ് ഓർത്തു വെച്ചോ ഇത്രയും എനിക്ക് പറയാനുള്ള ഈ അവസരത്തില് ഞങ്ങളുടെ ഈ അച്ഛന്മാരോട് ചെയ്ത ക്രൂരതയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും തമ്പുരാൻ മുകളിൽ നിന്നെല്ലാം കാണുന്നുണ്ട് അവർക്ക് തക്കതായ ഇത് ചെയ്ത എല്ലാവർക്കും തക്കതായ മറുപടി കൊടുക്കുമെന്ന് ഇപ്പോഴും തമ്പുരാൻ കർത്താവ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട് എന്തൊരു മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംസാരിക്കുന്നു നന്ദി നമസ്കാരം ജയ് കെസിഒഎം Yeah, 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 yeah